ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു വീഡിയോ ഡിസ്കഷനിലേക്ക് പുതിയ വീഡിയോ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാരണം ടി വിയുടെ വലിപ്പം മാറി പണ്ട് 32 ആയിരുന്നെങ്കിൽ ഇപ്പോൾ മിനിമം 43 ആണ് എല്ലാ ഹൗസുകളിലും ഉപയോഗിക്കുന്നത് എല്ലാ വീടുകളിലും ഹാളുകളിൽ തീർച്ചയായിട്ടും 43-ൻ്റെ ടി വി തന്നെയാണ് എങ്കിലും അതിൽ ഏതാണ് ബെസ്റ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് എന്നുള്ളത് അതിനെ ഞാൻ ഒരു ക്രൈറ്റീരിയ തിരഞ്ഞെടുത്തുകൊണ്ട് എൻ്റേതായ അഭിപ്രായമാണ് ഇത് മുഴുവൻ എൻ്റെ അഭിപ്രായമാണ് 4 TVകളാണ് ബെസ്റ്റ് TVകളാണ് സെലക്ട് ചെയ്തത് ഈ 4 TVകൾ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം നിലവിൽ ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി കിട്ടുന്ന 4 TVകൾ അപ്പോൾ നിങ്ങൾ സോണിയെ പറ്റി പറയാം പക്ഷേ സോണിക്ക് നമ്മൾ പഴയ അപ്ഡേഷനോ കാര്യങ്ങളോ കാര്യമൊന്നും സർവീസോ ഒന്നുമില്ല ടി വി രംഗത്തുനിന്ന് അവർ പൂർണ്ണമായിട്ട് മാറുകയാണ് സോണി മാറുകയാണെന്ന് വെച്ചാൽ ആ ഒരു റേറ്റിന് കിട്ടുന്ന സോണിയുടെ ഒരു 4K TV ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും വ്യത്യാസം നോക്കാം നമ്മൾ ഒരേ കാറ്റഗറി ഏകദേശം 30,000-35,000 ഇടയിൽ വിലയുള്ള ടി വിയുടെ സിമ്പിളായ ഒരു കമ്പാരിസൺ മാത്രമാണ് നമ്മൾ നടത്തുന്നത് നടത്തുന്ന വെച്ചാൽ മുഴുവൻ ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റി അടക്കം ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് ഏതാണ് ബെസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നൽകുന്നതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ള അതിലേക്ക് ഒരു ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇതിലാദ്യം പരിചയപ്പെടുത്തുന്നത് LG ടി വിയാണ് എന്തുകൊണ്ട് LG എന്ന് പറഞ്ഞാൽ LG പല മോഡലുകളും നിലവിലുണ്ട് 36,000 മുതൽ 80,000 വരെ വിലയുള്ള പല 43-ഇഞ്ചിൽ വ്യത്യാസമുള്ള ടി വികളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ LG കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും LG ഏറ്റവും ലോ കോസ്റ്റ് മോഡൽ ആണ് തിരഞ്ഞെടുക്കുന്നത് കാരണം 43 UM 72-90 എന്ന മോഡലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ എടുത്തത് പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നോക്കും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള LG TV ഇല്ലേ അതായത് അതൊക്കെ നോക്കുമ്പോൾ LG വില നിലവാരം വ്യത്യാസമുണ്ട് 65,000, 70,000, 80,000 ഒക്കെ റേഞ്ചിലാണ് LG നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും 2019 LG പുറത്തിറക്കിയതിൻ്റെ പ്രത്യേകത നോക്കാം 43 UM 72-90 എന്ന മോഡൽ 36,000 രൂപയാണ് അതിൻ്റെ വില 20 watts 50 Hz 3 HDMI പോർട്ടും 2 USB പോർട്ടും ഉണ്ട് 2019 LG അത് പുറത്തിറക്കി ഇതിൻ്റെ റാം വെറും 1.5 GB മുതൽ 4 GB വരെ റാം റോമും തമ്മിലുള്ള മെമ്മറി വളരെ കുറേ കുറവാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം WebOS പിന്നെ ഇതിൻ്റെ വില 35,999 സാമാന്യം നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട് പക്ഷേ അത്യാധുനിക ഫീച്ചേഴ്സൊന്നും ഈ ടി വിക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ ഡോൾബി മോഡലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സോണിയുടെ ടി വികളുണ്ട് അതിന് 50,000 മുകളിലൊക്കെ വിലയുണ്ട് അതായത് നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെയുള്ള ഉണ്ട് പക്ഷേ 2019 ഈ ഇറങ്ങിയ ടി വിക്ക് എടുത്തു പറയത്തക്ക മറ്റ് പ്രത്യേകതകളൊന്നും ഇല്ല ഒറ്റ നോട്ടത്തിൽ റാം മെമ്മറി വളരെ കുറവാണ് വിലയുണ്ട് മറ്റ് ഫീച്ചേഴ്സൊന്നും എടുത്തു പറയാൻ കമ്പനി അവകാശപ്പെടുന്നില്ല പക്ഷേ അത്യാധുനിക മോഡലുകളിൽ അവരെല്ലാ ഫീച്ചേഴ്സും നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ റേഞ്ചിൽ ഈ ഒരു പ്രൈസ് റേറ്റിൽ LG വളരെയധികം പിറകിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ മോഡലാണ് മേൽപ്പറഞ്ഞ അതേ കാറ്റഗറിയിൽ തന്നെയാണ് സാംസങ്ങും നിലവിൽ 4K TV ഇറക്കുന്നത് അവിടെ ഏറ്റവും കുറഞ്ഞ 43-ഇഞ്ചിൽ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ളത് TVയുടെ പേര് ക്രിസ്റ്റൽ 4K എന്നുള്ള TVയാണ് അതിന് 38,999 ഓൺലൈനിൽ പ്രൈസ് എന്ന് മാത്രമല്ല സാംസങ്ങിൻ്റെ വിവിധ മോഡലുകൾ 38,999 മുതൽ ഏകദേശം 70,000-80,000 റേഞ്ച് വരെ പല മോഡലുകളിൽ സാംസങ്ങിൻ്റെ മോഡലുണ്ട് പക്ഷേ ഇവിടെ സാംസങ് വ്യത്യസ്തമാകുന്നത് ക്രിസ്റ്റൽ 4K എന്ന IC ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേക പിക്ചർ ക്ലാരിറ്റി ഇതിൻ്റെ അപാരം തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈസൺ 20 watts 60 Hz HDMI 2 എണ്ണം ഉണ്ട് USB 1 എണ്ണം അതായത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നാൽ ഡയറക്റ്റ് LED ആണ് ഡയറക്റ്റ് മറ്റുള്ള ടി വികൾ ഡയറക്റ്റ് LED അല്ല ഡയറക്റ്റ് LED നിന്നുള്ള പ്രകാശമാണ് ഇത് ഉപയോഗിക്കുന്നത് 0.5 watts അതുപോലെ 38,999 ഇതിൻ്റെ വില അതുകൊണ്ട് ഇതിന് എടുത്തു പറയത്തക്ക ഇതിൻ്റെ നേട്ടം പിക്ചർ ക്വാളിറ്റി ഉന്നതമായ പിക്ചർ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് മറ്റ് ബേസിക് ഫീച്ചറൊക്കെ അഡ്വാൻസ്ഡ് ഓഡിയോ ഫീച്ചേഴ്സൊക്കെ നൽകുന്ന സാംസങ് TVക്ക് നല്ല വിലയുണ്ട് ഇതിന് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കമ്പറി പ്രൈസിൽ 35,000 മുകളിലാണ് ഇതിൻ്റെ വില 38,999 നല്ല വിലയാണ് പക്ഷേ ഫീച്ചേഴ്സ് എന്നുള്ളത് പറയുന്നത് വീഡിയോ ക്വാളിറ്റിയിൽ മാത്രമാണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത് HDMI ഒക്കെ ഓക്കെ ബാക്കി 2020 ഇതിൽ ലോഞ്ച് ചെയ്തത് അടുത്ത് നമ്മൾ VU പറ്റിയാണ് പറയുന്നത് അപ്പം സാംസങ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ചിപ്പ് ക്രിസ്റ്റൽ 4K എന്ന പ്രത്യേക പ്രോസസ്സർ ആ പ്രോസസ്സറാണ് പ്രോസസ്സറും ഒപ്പം ഡയറക്റ്റ് LED വീഡിയോക്ക് വേണ്ടിയിട്ട് അവർ ഡയറക്റ്റ് LED ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പിക്ചർ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ദൃശ്യമികവിൽ സാംസങ് വളരെയേറെ മുന്നിലാണ്
അതേസമയം മറ്റ് ഫീച്ചേഴ്സൊന്നും അവരതിൽ പറയുന്നില്ല, വേറൊരു ഫീച്ചേഴ്സും അവരെടുത്ത് പറയുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. മറ്റു ടി വികളെക്കാൾ ഒരു പടി പിക്ചർ ക്വാളിറ്റിയിൽ സാംസങ്ങിൻ്റെ ഈ മോഡലും എല്ലാ മോഡലും മുന്നിലാണ്. അതേസമയം ബാക്കി ഓഡിയോ ഫീച്ചേഴ്സും ബാക്കിയൊക്കെ മറ്റെല്ലാ ഫീച്ചേഴ്സും നൽകുന്ന സാംസങ് ടി വിക്ക് നിലവിൽ 50,000 അല്ലെങ്കിൽ 45,000 മുകളിൽ വില വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ഒറ്റ കാര്യമാണ്, ഈ ഒരു ഈ കാര്യത്തിൽ മാത്രമാണ് സാംസങ് മുന്നിട്ട് നിൽക്കുന്നത്. പിക്ചർ ക്വാളിറ്റി, ഉന്നതമായ പിക്ചർ ക്വാളിറ്റി സാംസങ്ങിനുണ്ട്, അതുപോലെ വിലയുമുണ്ട്. ഈ മോഡലിൽ ഏറ്റവും കുറഞ്ഞ വില 38,999, അതായത് 40,000 രൂപയാണ് സാംസങ്ങിന് വില ഈടാക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. ഇനി നമ്മൾ തീർച്ചയായിട്ടും പോവുക വിയു എന്ന കമ്പനിയിലേക്കാണ്. പിക്ചർ ക്വാളിറ്റി കൊണ്ട് ലോ കോസ്റ്റ് ടി വികളെ അല്ലെങ്കിൽ ടി വി മോഡലുകളെ ഞെട്ടിച്ച് കഴിഞ്ഞ വർഷം ഏറ്റവും നമ്പർ വണ്ണായ ടി വി ബ്രാൻഡാണ് വിയു എന്ന ബ്രാൻഡ്. വിയുവിന് പറയാനുള്ളത്, സംഭവം അവരുപയോഗിക്കുന്നത് ഇപ്പോൾ ഹൈസെൻസിൻ്റെ ബോഡി പാനലുകളൊക്കെയാണ്, പാനലുകളാണ് അവരുപയോഗിക്കുന്നത് എന്നതുകൊണ്ടും, ഇത് രണ്ടും ഒരേ കമ്പനിയല്ല, വ്യത്യസ്തമായ കമ്പനിയാണ്. വിയു എന്ന കമ്പനി കാലിഫോർണിയ എന്നൊരു കമ്പനി, മൾട്ടിനാഷണൽ കമ്പനിയായ ഹൈസെൻസിൻ്റെ പാനലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ റാമും ഒക്കെ ഏറെക്കുറെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹൈസെൻസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഉണ്ടാവും. പക്ഷേ ഹൈസെൻസിനേക്കാളെ അപേക്ഷിക്കുമ്പോൾ 32,999, അതായത് 33,000 രൂപയാണ് അവരുടെ ഏറ്റവും ഒരു മിനിമം ക്വാളിറ്റിയുള്ള സിനിമ ടി വി എന്ന് പറയുന്ന 42-inch 4K ടി വിക്ക്, അൾട്രാ എച്ച് ഡി ടി വിക്ക്. നിലവിൽ ഏറ്റവും നല്ല സൗണ്ട് വരെ തെല്ലുന്നുണ്ട്, 40 watts എന്നാണ് പറയുന്നത്, 60 hertz. HDMI 3 cable സ്ലോട്ട് ഉണ്ട്, USB 2 ഉണ്ട്. കൂടാതെ ഇവരൊക്കെ എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റ്, ആൻഡ്രോയിഡ് എല്ലാ ഫീച്ചേഴ്സും, OTT പ്ലാറ്റ്ഫോമൊക്കെ സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, 2020 അത് ലോഞ്ച് ചെയ്തത്, 0.5 watts ആണ് അതിൻ്റെ പവർ. എന്ന് മാത്രമല്ല, പിക്ചർ ക്വാളിറ്റിയിൽ വളരെ മുൻപന്തിയിൽ ഇത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഹൈസെൻസിനോട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഹൈസെൻസ് തന്നെയാണ് വിയു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇനി ഹൈസെൻസിലേക്ക് നമുക്കൊന്ന് പോകാം. ഹൈസെൻസിനെ പറ്റി പറയുമ്പോൾ, നമ്മൾ അടുത്തിടെ ഉദ്യം ചെയ്ത, കഴിഞ്ഞ ലോക്ക്ഡൗണിന് ശേഷം ഇന്ത്യയിൽ ഉദ്യം ചെയ്ത മൾട്ടി ബ്രാൻഡ് കമ്പനി ഹൈസെൻസ് A7 1F എന്ന ഒരു മോഡലാണ് 4K TV കൂടുതലായി വിറ്റുപോകുന്നത്. അവരധികം മോഡലുകളൊന്നും ഇറക്കുന്നില്ല. 43-inch അതുപോലെ 50-inch 55-inch ഇറക്കുന്നത് ഒരേ ഫീച്ചേഴ്സും ഉള്ള എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുക്കുന്നുണ്ട്. അവർ പ്രധാനമായിട്ടും ഡോൾബി വിഷൻ എന്നൊരു ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. 4K അപ്സ്കെയിലർ, അതായത് HD പിക്ചറിന് 4K അപ്സ്കെയിലർ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. എല്ലാവിധ ആൻഡ്രോയിഡ് 9 എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഗൂഗിൾ അസിസ്റ്റ് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കളറിൻ്റെ പ്രത്യേകതയുണ്ട്, കളർ മറ്റുള്ള ടി വിക്കുള്ളതിനേക്കാൾ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്ന് മാത്രമല്ല, ഏറ്റവും നന്നായ ഓഡിയോ ഡോൾബി അറ്റ്മോസ് ഡയറക്റ്റ് ഒപ്റ്റിക്കൽ SPDIF കേബിൾ വഴി, ടോസ്ലിംഗ് കേബിൾ വഴി അവർ നൽകുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് 24 watts ആണ്, 24 watts ഡോൾബി അറ്റ്മോസോട് കൂടിയ 24 watts ആണ് അവർ പ്രദാനം ചെയ്യുന്നത്. 2020 ലോഞ്ച് ചെയ്തു. യൂറോ കപ്പിൻ്റെ ഒഫീഷ്യൽ സ്പോൺസറാണ്. 170 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഹൈസെൻസ് ടി വി. അതിൻ്റെ വില 29,999 ഇന്നത്തെ ഈ വീഡിയോ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ വില. നിലവിൽ നമ്മൾ കമ്പയർ ചെയ്ത ടെലിവിഷനിൽ നിന്നും ഏറ്റവും ചീപ്പ് റേറ്റ്. എന്ന് മാത്രമല്ല, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, പിക്ചർ ക്വാളിറ്റിയിലും വളരെയേറെ മുന്നിലാണ്. പക്ഷേ ഇത് ഈ 4 TV തമ്മിൽ കമ്പയർ ചെയ്യുമ്പം പിക്ചർ ക്വാളിറ്റിയിൽ ഏറ്റവും നമ്പർ 1 സാംസങ്ങിൻ്റെ മോഡലാണ് ഈ ഒരു മോഡൽ. LG ടി വിക്ക് പിക്ചർ ക്വാളിറ്റി ഉണ്ടെങ്കിലും അതിന് പിക്ചർ ക്വാളിറ്റി നല്ലവണ്ണമുള്ള മോഡലിന് നല്ല വിലയുണ്ട് ഈ നിലവിലെ ശ്രേണിയിൽ. പക്ഷേ ഹൈസെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏകദേശം 9,000 രൂപയുടെ വ്യത്യാസം സാംസങ്ങിലുണ്ട്. പക്ഷേ അവിടെയും സാംസങ് സൗണ്ട് ക്വാളിറ്റിയിൽ വളരെ പുറകിലാണ് ആ ഒരു മോഡലിൽ. പക്ഷേ ഡോൾബി അറ്റ്മോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാംസങ് മോഡലിന് നല്ല വിലയുണ്ട്. പിക്ചറിൽ ഒരുപടി മുന്നിലാണ് എങ്കിലും ഹൈസെൻസും പിക്ചറിൽ ഒട്ടും മോശമല്ല, വളരെ നല്ല പിക്ചർ ക്വാളിറ്റി പ്രദാനം ചെയ്യുന്നതിൽ ഹൈസെൻസ് ഉണ്ട്. കൂടാതെ ഈ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് ഈ 4 TV കമ്പയർ ചെയ്യുമ്പോഴും ഞാനൊക്കെ തോന്നിയത്, ഏറ്റവും അധികം ഫീച്ചേഴ്സ് കുറഞ്ഞ പൈസക്ക് നൽകുന്നത് ഹൈസെൻസ് എന്ന മോഡൽ തന്നെയാണ്. ഞാനും ഈ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 4 മോഡലും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ ഇത്തരം ഈ പ്രാഥമികമായ വിവരങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തത്. നിലവിൽ ഏറ്റവും നല്ല ഓഡിയോ പ്രദാനം ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ പൈസക്കുള്ള ടെലിവിഷൻ ഹൈസെൻസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ 4 മോഡൽ കമ്പയർ ചെയ്യുന്നത് 4 എണ്ണത്തിൻ്റെയും വ്യത്യസ്തമായ പിക്ചർ ക്വാളിറ്റിയും
ഒക്കെ ഉപയോഗിച്ചാണ്. ഇതിലും ഒരുപാട് മോഡലുകളുണ്ട്. മീഡ് ടി വി ഉണ്ട്. മീഡ് ടി വിക്കൊന്നും പിക്ചർ ക്വാളിറ്റി തീരെയില്ല. അപ്പോൾ ഈ കമ്പയർ ചെയ്യാൻ എടുക്കുന്നത് ഞാൻ രണ്ട് ക്രൈറ്റീരിയ മാത്രമാണ്. എങ്കിലും ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഫീഡ്ബാക്കുകൾ തരിക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.